സാമൂതിരിയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന കുഞ്ഞാലിമാരുടെ പതനം അവരുടെ അതേ തമ്പുരാൻ എതിരാളിയായ പോർച്ചുഗീസിനോടൊപ്പം ചേർന്നതോടെയാണല്ലോ. ഇത്തരത്തിൽ കുഞ്ഞാലിമാരുടെ കാലം 1600 ഇല്ലാതായി. ആ സമയത്തൊരുമിച്ച സാമൂതിരിയും പോർച്ചുഗീസും തമ്മിലുള്ള സൗഹൃദം സ്വാഭാവികമായും അധികകാലം നീണ്ടു നിന്നതുമില്ല. അത് പിന്നെയും എതിരാളികൾ എന്ന നിലയിലേക്ക് തന്നെ മാറുകയുമുണ്ടായി. അങ്ങനെയുള്ള സമയത്താണ് ഡച്ചുകാർ സാമൂതിരിയുടെ നാട്ടിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. അതോടുകൂടി പോർച്ചുഗീസ് പതനവും ആരംഭിച്ചു. ആ ചരിത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്രകാരം 1604 നവംബർ 11 സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്നതാണ്. ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കാനുള്ള പരസ്പര സഖ്യ കരാർ തന്നെയായിരുന്നു ഇത്. അതിലൂടെ ഡച്ചിന് കോഴിക്കോട് മേഖലകളിൽ വാണിജ്യത്തിനായുള്ള പല സഹായങ്ങളും സാമൂതിരി ചെയ്തു കൊടുക്കുകയുമുണ്ടായി. അങ്ങനെ സാമൂതിരിയുടെ തണലിലാണ് ഡച്ചുകാർ കേരളത്തിൽ ശക്തിയായി മാറുന്നത്. കേരളത്തിൽ പോർച്ചുഗീസിൻ്റെ ഭാഗമാകാതെ ഇരിക്കുന്ന മറ്റ് കൊച്ചു രാജ്യങ്ങളെ ആദ്യം തന്നെ ഒപ്പം നിർത്തുക എന്ന നയമാണ് ഡച്ചുകാർ ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, അൽബുക്കർക്കിന് ശേഷം വൈസ്രോയിമാരായി വന്ന മിക്കവരും അശക്തരും കൊടിയ അഴിമതിക്കാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസിൻ്റെ പരാജയത്തിന് അവർ തന്നെ വലിയൊരു കാരണവുമാണ്. ഇങ്ങനെ 1610-1620 കാലഘട്ടത്തിൽ സാമൂതിരിയുടെ കീഴിൽ തന്നെ ഡച്ചുകാർ കൂടുതൽ കൂടുതൽ വാണിജ്യം നടത്തുകയും കൂടുതൽ പണ്ടകശാലകളും കോട്ടകളും നിർമ്മിക്കുകയും ചെയ്തു. ഇതിലൂടെ ഡച്ച് സ്വാധീനവും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. ഇതേ സമയം തന്നെ പോർച്ചുഗീസിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു. ഡച്ചിൻ്റെ നടപടികൾക്ക് ബദലായി പ്രവർത്തിക്കാനും നടപടികൾ എടുക്കാനും പോർച്ചുഗീസ് ഭരണാധികാരികൾ പരാജയപ്പെടുകയുണ്ടായി. ഡച്ച് ഉത്തര കേരളത്തിൽ നിലം ഭദ്രമാക്കിയതിനു ശേഷം മധ്യ കേരളത്തിലേക്കും മറ്റും കടന്നെത്തി. എല്ലായിടത്തും വാണിജ്യശാലകൾ എന്ന നിലയിൽ തന്നെ ഡച്ച് സ്വാധീനം വർദ്ധിപ്പിച്ചു. ഇത്തരത്തിൽ പോർച്ചുഗീസുകാർ ക്ഷയിച്ചപ്പോൾ അടുത്ത യൂറോപ്യൻ നാവികശക്തി എന്ന നിലയിൽ ഡച്ചിലേക്ക് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ കടന്നു വരികയും ചെയ്തു. അങ്ങനെ ഡച്ചുകാർ ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ഒരു വലിയ ശക്തിയായി വളരുകയാണ്. അപ്രകാരം 1658-1659 കാലത്ത് ഡച്ച് അഡ്മിറൽ വാൻ ഗൂൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഡച്ച് പട പോർച്ചുഗീസുകാരുടെ കൈകളിലിരുന്ന കൊളംബോ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. അഥവാ വാണിജ്യപരമായ കാര്യങ്ങൾക്കപ്പുറം നിലഭദ്രമാക്കിക്കൊണ്ട് ഡച്ചുകാരും മണ്ണ് പിടിച്ചെടുക്കുന്ന നടപടികൾ തുടങ്ങി എന്നതുതന്നെ. അങ്ങനെ സമ്പത്തിൻ്റെ പറുദീസയായ കേരളത്തിൻ്റെ മേഖലകളിലേക്കും ഡച്ചുകാർ കടന്നെത്തി. കേരളത്തിൽ നിന്നും പോർച്ചുഗീസിനെ തുരത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നടപടികളിലേക്ക് ശക്തി ആർജിച്ച ശേഷം ഡച്ചുകാർ കടന്നു. പല നാട്ടുരാജ്യങ്ങളും പുതിയ നാവിക ശക്തിക്ക് പുറകിൽ നിൽക്കുകയുമുണ്ടായി. അങ്ങനെ അവരുടെ ആദ്യത്തെ ലക്ഷ്യം കൊല്ലമായിരുന്നു. അങ്ങനെ 1658 ഡിസംബർ 29 പോർച്ചുഗീസുകാരുടെ കൊല്ലം കോട്ട ഡച്ചുകാർ പിടിച്ചെടുക്കുകയും കൊല്ലം റാണിയുമായി ഒരു കരാറിലെത്തുകയും ചെയ്തു. ആ കരാറോടുകൂടി പോർച്ചുഗീസിൻ്റെ സ്ഥലങ്ങളും തോട്ടങ്ങളുമെല്ലാം ഡച്ചുകാരുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഇവയ്ക്ക് നേതൃത്വം കൊടുത്ത അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലത്തു നിന്ന് പോയപ്പോൾ പോർച്ചുഗീസ് ഈ മേഖലകളൊക്കെ തിരിച്ചുപിടിക്കുന്ന ഒരവസ്ഥയുമുണ്ടായി. എന്നാൽ 1661 ഡിസംബറിൽ ഡച്ചുകാർ തന്നെ ഇത് വീണ്ടും തിരിച്ചുപിടിച്ചു. അപ്രകാരം കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും പോർച്ചുഗീസുകാർ പുറത്താക്കപ്പെടുന്ന ആദ്യ മേഖലയായി കൊല്ലം മാറി എന്ന് പറയാം. ഡച്ചുകാരും കൊല്ലവും തമ്മിൽ വീണ്ടും വലിയ ഉടമ്പടികൾ നിർമ്മിക്കുകയുമുണ്ടായി. ഇത്തരത്തിൽ പല മേഖലകളിലും പോർച്ചുഗീസ് പതനം ആരംഭിക്കുകയാണ് ഇതോടുകൂടി ഉണ്ടായത്. അതിൽ നിർണായകമായി നടന്ന സംഭവമാണ് 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്ന വലിയ യുദ്ധം. ഇതിനോടൊപ്പം തന്നെ പല മേഖലകളിലും ഡച്ചുകാർ പിടിമുറുക്കുന്ന അവസ്ഥയുമുണ്ടായി. അടുത്ത നാവിക ശക്തി ഡച്ചാണെന്ന തോന്നലിൽ പലരും കളം മാറി ചവിട്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ ഇന്ത്യൻ മേഖലകളിൽ നിന്നും പോർച്ചുഗീസ് ശക്തി ഇല്ലാതാവുകയും അവിടേക്ക് ആദ്യം ഡച്ചും പിന്നീട് ബ്രിട്ടീഷുകാരും കടന്നെത്തുകയുമുണ്ടായി. എന്നിരുന്നാലും പോർച്ചുഗീസ് ശക്തി ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതായതുമില്ല. ഗോവ, ദാമൻ, ദിയു എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പിന്നെയും തുടർന്നു പോന്നു. 1961 ഡിസംബറിലാണ് ഈ ഭാഗങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുന്നതും. ഏതായാലും 1.5 നൂറ്റാണ്ടിലധികം ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ആധിപത്യം തുറന്നു കാട്ടിക്കൊണ്ട് പോർച്ചുഗീസ് വാണിജ്യവും സാമ്രാജ്യത്വ വികസനവും നടത്തുകയുണ്ടായി എന്ന് പറയാം. കാലക്രമത്തിൽ ഡച്ചുകാർ എന്ന നാവിക ശക്തിയുടെ ഉയർച്ചയിൽ പോർച്ചുഗീസ് തകരുകയും ചെയ്തു.